നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും സ്റ്റൈലിഷ് കഥാപാത്രം ഇനി തിയേറ്ററുകളിലെത്താൻ വെറും 5 നാൾ കൂടി. ഈ വർഷം മോളിവുഡ് ബോക്സ് ഓഫീസിനും മമ്മൂട്ടി ആരാധകർക്കും ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ചിത്രങ്ങളിലൊന്നാണ് മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ. ഡേവിഡ് നയനാൻ എന്ന ബിൽഡറുടെ വേഷത്തിലാണ് മമ്മൂട്ടി വരുന്നത്. ചിത്രത്തിന്റെ മോഷൻ പോസ്റ്ററുകൾ, ടീസറുകൾ തുടങ്ങിയവയ്ക്ക് പ്രേക്ഷക ശ്രദ്ധ നേടിക്കൊടുക്കുന്നതിൽ മമ്മൂട്ടിയുടെ തകർപ്പൻ ഗെറ്റപ്പ് കുറച്ചൊന്നുമല്ല സഹായിച്ചിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ മാഫിയ തലവന്മാരെ അനുസ്മരിപ്പിക്കുന്ന നീണ്ട ഇടതൂർന്ന താടി, റഗഡ് ജീൻസും ഡിസൈനർ ജാക്കറ്റുകളും കയ്യിൽ ബ്രാൻഡ് വാച്ചുകളും ട്രെൻഡിംഗ് ബ്രേസ്ലെറ്റുകളും, ഡേവിഡ് നയനാൻ റഫാണ്, സ്റ്റൈലിഷും. എന്നാൽ ഈ ലുക്കിനു പിന്നിൽ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലമുണ്ട്. ധനികനായ ബിസിനസ്സുകാരൻ എന്നതിനപ്പുറം മകളെ വളരെയധികം സ്നേഹിക്കുന്ന അച്ഛനുമാണ് ഡേവിഡ് നയനാൻ. മകൾക്ക് അച്ഛനെപ്പോഴും സ്റ്റൈലിഷായി നടക്കാനാണ് ആഗ്രഹം. ഡേവിഡ് ഇത് സാധിച്ചു കൊടുക്കുന്നു. ചിത്രത്തിന്റെ ഒരുക്കങ്ങൾ മുതൽ തന്നെ മമ്മൂക്കിക്ക് ശ്രദ്ധേയമായ ലുക്ക് നൽകണമെന്ന് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരുന്നു. ലുക്കിന്റെ ഏകദേശ രൂപം മമ്മൂട്ടിക്ക് മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മമ്മൂട്ടിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച ശേഷമാണ് ഗെറ്റപ്പ് ചിട്ടപ്പെടുത്തിയത്. കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സേവിയർ, മമ്മൂട്ടിയുടെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് അഭിജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് കോസ്റ്റ്യൂം തീരുമാനിച്ചത്. കോസ്റ്റ്യൂം വാങ്ങാൻ ഇവരോടൊപ്പം മമ്മൂട്ടിയും ദുബായിൽ പോയിരുന്നു. ചിത്രത്തിലെ പ്രധാന വില്ലൻ കഥാപാത്രമായ ആര്യയുടെ ആൻഡ്രൂ ഈപ്പനും ലുക്കിൽ ഒട്ടും പിന്നിലല്ല. സാധാരണ പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൂൾ കോപ്പ് ഗെറ്റപ്പിലുള്ള കഥാപാത്രമാണ് ആൻഡ്രൂ. പൃഥ്വിരാജ്, സന്തോഷ് ശിവൻ, ആര്യ, ഷാജി നടേശൻ എന്നിവരുടെ നിർമ്മാണത്തിൽ ഹനീഫ് അദീനി സംവിധാനം ചെയ്യുന്ന ഗ്രേറ്റ് ഫാദർ 30 മാർച്ച് റിലീസ് ചെയ്യും. ഇനി വെറും 5 നാൾ കൂടി നമുക്ക് കാത്തിരിക്കാം മമ്മൂക്കിയുടെ ദ മോസ്റ്റ് സ്റ്റൈലിഷ് ചിത്രത്തിനായി, ദ ഗ്രേറ്റ് ഫാദർ. നന്ദി.